മലങ്കര സഭയുടെ പരിശുദ്ധായ എപ്പിസ്കോപ്പൽ സുനോദോസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റും എപ്പിസ്കോപ്പൽ ഭരണസമിതിയുടെ പ്രസിഡന്റുമായ അഭ്യുന്നനായ കുര്യാക്കോസ് മാർ ക്ലീമിസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ബഹുമാന്യനായ റമ്പാച്ചൻ, കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസികൾ, വളരെ നിർണായകമായ സഭയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് ഈ ദേവാലയവും ഈ പരിസരവും സാക്ഷ്യം വഹിക്കുവാൻ പോവുകയാണ്. 14-ാം തീയതി മലങ്കര സഭയുടെ അടുത്ത കാതോലിക്ക ബാവായെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനം ഭംഗിയായി നടക്കുന്നതിനു വേണ്ടി നമ്മളെല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് സഭ പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. എല്ലാ തടസ്സങ്ങളും നീങ്ങി ദൈവത്തിന്റെ വലിയ കരുണയാൽ അത് അനുഗ്രഹപ്രദമായ രീതിയിൽ അടുത്ത വ്യാഴാഴ്ച ഇവിടെ നടക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധന്മാരുടെ പാദസ്പർശമേറ്റായി പുണ്യഭൂമിയിൽ അത് വേണ്ട വിധം അനുവർത്തിക്കുവാൻ സഭാ നേതൃത്വത്തിന് ദൈവം അനുമതി നൽകട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ ആരാധനാവർഷത്തിലെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. പരിശുദ്ധ സ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള കാലഘട്ടം, ഈ മാസം അവസാനം ഒരു ആരാധനാവർഷം ആരംഭിച്ച് അടുത്ത ആരാധനാവർഷം അവസാനിച്ച് അടുത്ത ആരാധനാവർഷം ആരംഭിക്കുകയാണ്. ആരാധനാവർഷത്തിന്റെ ക്രമീകരണത്തിന് പിന്നിൽ ഒരു വലിയ വേദശാസ്ത്രമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തിലെ രക്ഷാകര പ്രവർത്തനങ്ങളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഒരു വർഷം കൊണ്ട് നമ്മൾ ഓർക്കുന്നു. ഓർക്കുക മാത്രമല്ല, അവയിലെല്ലാം നമുക്ക് പങ്കാളിത്തം ലഭിക്കുകയും ചെയ്യും. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു അർപ്പിച്ച കാൽവറിയിലെ ബലിയുടെ ഓർമ്മ മാത്രമല്ല, ഓർമ്മ അതിന്റെ അകത്തുണ്ട്. പക്ഷെ ആ ബലിയിൽ ഇന്ന് നമുക്ക് സംബന്ധിക്കുവാൻ, നമുക്ക് പങ്കാളികളാകുവാനുള്ളതായ സാധ്യത പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും അനുഭവിക്കുന്നത് മൂലം കാൽവറിയിലെ ആ ബലിയിൽ ഇന്ന് നമ്മൾ പങ്കാളികളാണ്. അതുപോലെ തന്നെ കർത്താവിന്റെ ജനനപ്പെരുന്നാളിലും മാമോദീസായാലും കഷ്ടാനുഭവത്തിലും എല്ലാം നമ്മൾ സംബന്ധിക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ രക്ഷാകര വ്യാപാര സംഭവങ്ങളിൽ ഇന്ന് നമുക്ക് സജീവ പങ്കാളികളാകുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ മൂലം നമുക്ക് സാധിക്കുന്നു. ഇതാണ് ആരാധനാവർഷത്തിൻ്റെ ആചരണത്തിൻ്റെ പ്രത്യേകത, പ്രാധാന്യം എന്ന് പറയുന്നത്. അത് വെറും ആചാരം മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പെരുന്നാളുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിലെ ഓരോ ഞായറാഴ്ചയും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് സ്ലീബാ പെരുന്നാളിന് ശേഷം 4-ാമത്തെ ഞായറാഴ്ച. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചുള്ള വായനകളിൽ നമ്മൾ കൂടുതലായി കാണുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള പരാമർശങ്ങളാണ് ഈ കാലത്തെ വായനകൾ നമ്മൾ കാണുന്നത്. അന്ത്യ യുഗാന്ത്യകാലങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് സ്മരണ നൽകുന്ന കാര്യങ്ങളാണ്. ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ ഏവൻഗേലിയോൻ വിശുദ്ധ ലൂക്കോസും സബ്രോനും എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെ ഉള്ള വാക്യങ്ങളാണ്. രണ്ട് ഭാഗങ്ങളുണ്ട് അതിന്. ആദ്യ ഭാഗത്ത് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വന്ന് കർത്താവിനോട് ആവശ്യപ്പെടുകയാണ്, ഞാനുമായി അവകാശം ഭാഗിക്കുവാൻ എൻ്റെ സഹോദരനോട് പറയണം എന്നാണ് അവൻ ആവശ്യപ്പെടുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനോട് സഹോദരനുമായിട്ടുള്ള സ്വത്ത് വിഭജനത്തിന് മധ്യസ്ഥനാകാൻ ആവശ്യപ്പെടുകയാണ്. യഹൂദന്മാർക്ക് അതിനെല്ലാം വളരെ കൃത്യമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ പാലിച്ച് സഹോദരനുമായിട്ടുള്ള സ്വത്ത് ന്യായമായി പങ്കിടാൻ കർത്താവ് സഹായിക്കുമെന്നാണ് അവൻ വിചാരിച്ചത്. എന്നാൽ കർത്താവ് അതിനൊന്നും മുതിരുന്നില്ല, അതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നുമില്ല. മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായാധിപനായി വെച്ചത് ആരാണ്? ഞാൻ നിങ്ങൾക്കിടയിൽ ന്യായാധിപനല്ല, എൻ്റെ ജോലി സ്വത്ത് പങ്കിടുക എന്നുള്ളതല്ല. അതാണ് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ധനത്തെ, സ്വത്തിനെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് നമ്മുടെ നന്മയ്ക്കായിട്ട് എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. അതാണ് അവൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. ധനമോഹം മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നു. വലിയ തിന്മയുള്ള സംഗതിയാണ് ധനമോഹം. എന്ത് അനീതിയും ചെയ്യാൻ ഒരു സാഹചര്യത്തിൽ നമ്മൾ മടിക്കില്ല. സ്വത്ത് സമ്പാദിക്കണം എന്നുള്ള ചിന്ത മാത്രമാകും പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത്. അതിനെതിരായിട്ട് കർത്താവ് ഒരു ഉപമയിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. വിഡ്ഢിയായ ധനവാൻ, ആ ധനവാൻ ഭോഷനാണ്,
അവൻ അത്യാഗ്രഹിയുമാണ്. ഈ ഭോഷത്വത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും അപകടം എന്താണെന്ന് അവൻ അറിയുന്നില്ല. ഉപമയിൽ കർത്താവ് പറയുന്ന ഇപ്രകാരമാണ്. കർത്താവ് പറയുന്നു, ഒരു ധനവാനുണ്ടായിരുന്നു, അവന് ഒരു വർഷം വലിയ വിളവ് കിട്ടി, വളരെയധികം കൂടുതൽ വിളവുണ്ടായി. ഉടനെ ധനവാൻ ചിന്തിച്ചു, ഈ വിളവെല്ലാം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഉടനെ എൻ്റെ അറകളെല്ലാം പൊളിച്ച് വലുതാക്കാൻ പോവുകയാണ്, സംഭരണശേഷി കൂട്ടാൻ പോവുകയാണ്, അതിനുശേഷം ഇതെല്ലാം സംഭരിച്ചു വെച്ചിട്ട് ഇനി വർഷങ്ങളോളം എനിക്ക് അധ്വാനിക്കേണ്ടി വരില്ല, വലിയ സുരക്ഷ എനിക്ക് ലഭിക്കും, ഇനി തിന്നു കുടിച്ച് ആനന്ദിച്ച് എൻ്റെ ജീവിതകാലം മുഴുവനും ശിഷ്ടായിച്ച് മുഴുവനും കഴിഞ്ഞാൽ മതി എന്ന് ഓർത്ത് സന്തോഷിക്കുന്ന ധനവാൻ അവൻ വിഡ്ഢിയാണ്. കാരണം കർത്താവ് പറയുന്നു, ഭോഷ, ദൈവം നിന്റെ ജീവനെ ഈ രാത്രിയിൽ നിന്നോട് ചോദിച്ചാൽ നീ സമ്പാദിച്ചു വെച്ചതൊക്കെ എന്തിനായിത്തീരും, അതൊക്കെ ആർക്ക് കിട്ടും? ഭോഷനായ മനുഷ്യ, നിന്റെ ജീവന് മേൽ നിനക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അതിനെ നിയന്ത്രിക്കുന്നവനായ ദൈവം ഇന്നേ ദിവസം നിന്നോട് നിന്റെ ജീവനെ ചോദിച്ചാൽ നീ നിന്റെ അറകൾ വലുതാക്കി ധനമെല്ലാം സമ്പാദിച്ചു വെച്ചു, ഇതെല്ലാം എന്തിനായിത്തീരും, ഒരു പ്രയോജനവും നിനക്ക് ലഭിക്കുകയില്ലല്ലോ എന്ന് കർത്താവ് പറയുന്നു. അതിനുശേഷം ഉപദേശവും നൽകുന്നു, സകല സമ്പാദ്യ സമൃദ്ധിയേക്കാൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുന്നു. ഈ ധനവാന് രണ്ട് മൂന്ന് അബദ്ധങ്ങൾ സംഭവിച്ചു. ഒന്നാമതായിട്ട് തൻ്റെ ധനം പങ്കുവെക്കപ്പെടേണ്ട ആവശ്യകതയില്ല എന്നവൻ വിചാരിച്ചു. സഹോദരനോടും സഹജീവിയോടും അനുവർത്തിക്കേണ്ടതായ കരുതലിനെ കുറിച്ച് അവൻ ഓർത്തില്ല. എനിക്ക് മാത്രം തിന്നു കുടിച്ച് ജീവിച്ചാൽ മതി എന്ന് വിചാരിച്ചു. മറ്റുള്ളവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരേണ്ടതിൻ്റെ ആവശ്യകത ഈ ധനവാൻ ഓർത്തില്ല. ലഭിച്ചതെല്ലാം സ്വയം ആസ്വദിച്ചാൽ മതി എന്നവൻ ധരിച്ചു. ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്, ഈ ലോകത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച് അവൻ ഓർത്തില്ല. എക്കാലവും തിന്നുകുടിച്ച് ആനന്ദിച്ച് സ്വയം ആസ്വദിക്കാമെന്ന് അവൻ കരുതി. തൊട്ടാൽ പൊട്ടുന്ന ഒരു കുമിള പോലെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവൻ എന്നുള്ളത് ധനവാന് ഓർക്കുവാനായിട്ട് സാധിച്ചില്ല. മരണസമയത്തെക്കുറിച്ച് നമ്മളൊക്കെ പലപ്പോഴുമൊക്കെ ചിന്തിക്കാറുണ്ടാകും. ചിന്തിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയായിരിക്കും, ഞാനൊരു 85-90 വയസ്സുള്ളവനായിട്ട് ആശുപത്രി കട്ടിലോ വീട്ടിലെ കട്ടിലോ അവശനായിട്ടിങ്ങനെ കിടക്കുന്നു. എൻ്റെ മക്കളൊക്കെ എൻ്റെ ചുറ്റും വന്ന് നിന്ന് എനിക്ക് വേണ്ടി കരയുന്നു, എൻ്റെ കൈ തിരുമുന്നു, കാല് തിരുമുന്നു, ഞാൻ പറയുന്നതൊക്കെ അവർ കേൾക്കുന്നു, അനുസരിക്കുന്നു. അങ്ങനെ മക്കളുടെ പരിചരണമൊക്കെ അനുഭവിച്ച് സ്വസ്ഥമായി പതുക്കെ ഇങ്ങനെ ഈ ലോകത്തിൽ നിന്ന് അങ്ങ് പോകാം എന്നുള്ളതായിരിക്കും പലപ്പോഴും മരണത്തെക്കുറിച്ച് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കുന്ന ഒരു ചിത്രം. അങ്ങനെ ചിത്രമുണ്ടാക്കുന്ന മനുഷ്യനോടും കർത്താവ് പറയും, ഭോഷ, നീ മരിക്കാൻ പോകുന്നത് എങ്ങനെയെന്ന് നിനക്കറിയാമോ? മക്കളൊന്നും ഉണ്ടായിന്ന് വരില്ല, മക്കളുണ്ടെങ്കിലും അടുത്ത് വന്നെന്ന് വരില്ല, മക്കൾ അടുത്ത് വന്നാലും ഒരു സ്നേഹത്തോടെ നിന്നോട് സംസാരിച്ചു എന്ന് വരില്ല, അവർ നീ പറയുന്നത് കേട്ടെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മരണം എങ്ങനെയാണ്, ഏത് സമയത്താണ്, നമുക്ക് ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് വലിയ ചിന്തകൾ മെനഞ്ഞ് ബന്ധപ്പെടുന്ന മനുഷ്യൻ ഭോഷനാണ്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യതയോടെ അനുവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ അവസാനവും ഭംഗിയായിത്തീരുമെന്നുള്ളതിന് സംശയമില്ല. മൂന്നാമത് ധനവാന് പറ്റിയ ഒരബദ്ധം, ധനത്തിൽ സമ്പത്തിൽ സുരക്ഷയുണ്ട് എന്നവൻ കരുതി. ആത്മഗതത്തിൽ അവൻ അങ്ങനെ പറയുന്നുണ്ട്, ഇനി വളരെ കാലത്തേക്ക് എനിക്ക് അധ്വാനിക്കേണ്ടതില്ല, ആവശ്യമായ വിഭവങ്ങളെല്ലാം ശേഖരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് സുരക്ഷ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ധനമാണല്ലോ പലപ്പോഴും സുരക്ഷ എന്ന് പറയുന്നത്, ധനത്തിന് മേലെ പരിന്തും പറക്കില്ല. ധനത്തെ സംബന്ധിച്ച് പല ഉപമകളും പഴഞ്ചൊല്ലുകളും ഒക്കെ നമുക്കുണ്ട്. അത് ആവശ്യത്തിന് സമ്പാദിച്ചു വെച്ചാൽ പിന്നെ ഒരു കുഴപ്പവും ഇല്ല, എല്ലാവരും നമ്മുടെ പിന്നാലെ വന്നുകൊള്ളും, നമുക്ക് സുരക്ഷയായി ജീവിക്കാമെന്നാണ് ഭോഷനായ ധനവാൻ വിചാരിച്ചത്. പക്ഷേ ആ സുരക്ഷയൊക്കെ ഒരു നിമിഷം കണ്ട് പോയി പോകും. ദൈവം നിന്നോട് നിന്റെ ജീവനെ ചോദിക്കുന്ന നിമിഷത്തിൽ അത് വിട്ടൊഴിഞ്ഞു പോവുക മാത്രമേ ഉള്ളൂ. ഈ ധനമൊന്നും അന്ന് നിന്നെ രക്ഷിക്കുകയില്ല, സമ്പാദിച്ചതെല്ലാം വെറുതെയാകും. നമ്മുടെ നോമ്പ് കാലത്തെ നമസ്കാരത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പൊന്നും വെള്ളിയുമെല്ലാം നീ സമ്പാദിച്ചു വയ്ക്കുന്നു, നീ മരിച്ചു കഴിയുമ്പോൾ ആ പൊന്നും വെള്ളിയും ഇവിടെ അവശേഷിക്കും, നീയോ ഈ ലോകത്ത് നിന്ന് കടന്നു പോകും. ആ പൊന്നും വെള്ളിയും നീ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ നിനക്ക് പ്രയോജനമുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നാലാമതായിട്ട്, അവൻ്റെ നേട്ടങ്ങളെല്ലാം അവൻ്റെ സ്വന്തം നേട്ടങ്ങളായിട്ട് അവൻ കണ്ടു. സ്വന്തം കഴിവുകൾ കൊണ്ട് നേടിയതാണെല്ലാം, എനിക്ക് വലിയ വിളവുണ്ടായിരിക്കുന്നു, അതെൻ്റെ കഴിവല്ലേ,
ദൈവത്തിന്റെ സഹായത്തെക്കുറിച്ച് അവൻ ഓർത്തില്ല. അവൻ അറകൾ പൊളിച്ചു പണിയുകയാണ്. അതെല്ലാം എൻ്റെ കഴിവാണ്, ഞാനാണ് നേട്ടമുണ്ടാക്കിയത്. എൻ്റെ ഫലങ്ങൾ, എൻ്റെ വിളവ്, എൻ്റെ അറകൾ ഞാൻ ശേഖരിക്കും. എൻ്റെ അധ്വാനം, എൻ്റെ വിളകൾ, എൻ്റെ അറകൾ ഞാൻ ശേഖരിക്കും. ഞാൻ തിന്നും കുടിക്കും, സന്തോഷിക്കും, സുരക്ഷിതമായിട്ട് ജീവിക്കും. എല്ലാം ഞാനാണ് സെൻട്രൽ പോയിന്റ്. അവിടെയാണ് പോഷനായ വിഡ്ഢിയായ ധനവാൻ എന്ന് പറയുന്നതിന് കാരണമായി തീരുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ മാത്രമല്ല മറ്റനേകരുടെ സഹായങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്നത്, നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്ന് ഓർത്താനായിട്ട് നമുക്ക് സാധിക്കണം. കുഞ്ഞുനാൾ മുതൽ പിറന്നു വീണ ഒരു ശിശുവായിരുന്ന കാലം മുതൽ ആരുടെയൊക്കെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആരോടൊക്കെ നമുക്ക് കടപ്പാടുകളുണ്ട്, എത്രമാത്രം കടപ്പാടുകളുണ്ട്, ഇതൊന്നും മനുഷ്യൻ അവന് പ്രാപ്തി വന്നു കഴിയുമ്പോൾ ഓർക്കുന്നില്ല. എന്നാൽ ഇവിടെ ഓർമ്മിപ്പിക്കുന്ന, ഈ ഉപമയിൽ നിന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതി അതാണ്. നേട്ടങ്ങളൊന്നും നിൻ്റെ മാത്രമല്ല, നീ അതിനെ അധ്വാനിച്ചിട്ടുണ്ടാകാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ കൃപ കൂടെ നിനക്കുണ്ട് എങ്കിൽ മാത്രമേ നിനക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നേട്ടങ്ങൾ സ്വന്തമെന്ന് കരുതുന്ന മനുഷ്യന് പറ്റുന്ന അബദ്ധമാണ്. നമ്മുടെ അറകൾ വിശക്കുന്നവൻ്റെ വായും അനാഥ കുഞ്ഞുങ്ങളുടെ വയറുകളുമാകണം. ദൈവം നമുക്ക് അധിക വിളവുകളും നേട്ടങ്ങളും തരുമ്പോൾ അവ സൂക്ഷിക്കാനായിട്ടുള്ള അറകൾ അനാഥരുടെ വയറുകളും വിശക്കുന്നവൻ്റെ വായികളുമായി തീരണം. അവിടെ നമ്മൾ നമ്മുടെ സമ്പാദ്യവും നിക്ഷേപവും സൂക്ഷിച്ചു വെച്ചാൽ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയാലും അത് നമുക്ക് ഉപകരിക്കും. ലൗകികമായിട്ട് അറകളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ എത്ര കാലം നമുക്കത് ഉപകരിക്കും? അങ്ങേയറ്റം മരിക്കുന്നത് വരെ ഉപകരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എനിക്ക് ഉപകാരമില്ല. എന്നാൽ മറ്റുള്ളവൻ്റെ വയറും വായും ആവശ്യക്കാരൻ്റെ സഹായമായിട്ട് നമ്മുടെ സമ്പത്തുക്കളെ നമ്മൾ മാറ്റുമ്പോൾ ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയി കഴിഞ്ഞാലും അവർ നമ്മളെ ഓർക്കും, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം. അവരുടെ പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മുടെ പാപങ്ങളെ മോചിച്ചേക്കാം, നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചേക്കാം. അതുകൊണ്ട് ഈ ഭോഷനായ വിഡ്ഢിയെ പോലെ ആകാതെ എങ്ങനെ ധനം വിനിയോഗിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. സഹോദരനുമായിട്ട് സ്വത്ത് പങ്കുവെക്കലല്ല എൻ്റെ ജോലി. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളുടെ സമ്പാദ്യം എങ്ങനെ വിനിയോഗിക്കണം എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം എന്നൊന്നും അവിടെ പറയുന്നില്ല. എങ്കിലും അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കർത്താവിൻ്റെ ഉപദേശങ്ങളെ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു കാര്യവും കൂടെ പ്രത്യേകിച്ച് നിങ്ങളോട് നിർദ്ദേശിക്കുവാനും പറയുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓർത്തഡോക്സ് വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ കഴിഞ്ഞ ഞായറാഴ്ച വൈദിക സെമിനാരി ദിനമായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച അതിനുള്ള പ്രാർത്ഥനകളൊക്കെ എല്ലാ പള്ളികളും നടത്തി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ സഭയ്ക്ക് ഇന്ന് രണ്ട് സെമിനാരികളാണുള്ളത്. ഒന്ന് കോട്ടയത്തുള്ള ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയും രണ്ട് നാഗ്പൂർ ഉള്ളതായ സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് സെമിനാരിയും. നാഗ്പൂറുള്ള സെമിനാരി നോർത്ത് ഇന്ത്യൻ മിഷന് വേണ്ടി വൈദികരെ അഭ്യസിപ്പിക്കുന്ന കേന്ദ്രമാണ്. കോട്ടയം സെമിനാരി പ്രത്യേകിച്ച് നാട്ടിലുള്ളവരെ, വൈദികരെ പ്രത്യേകമായിട്ട് പരിശീലിപ്പിക്കുന്നതിനുള്ള കേന്ദ്രമാണ്. ഈ രണ്ട് സെമിനാരികളും സഭയുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. അവയുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ധനസമ്പാദനം കൂടെയാണ് സെമിനാരി ദിനത്തിൽ ഉദ്ദേശിക്കുന്നത്. സെമിനാരി ദിനത്തിൽ ഒന്നാമത് എനിക്ക് അപേക്ഷിക്കാനുള്ളത് എല്ലാവരും സെമിനാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ളതാണ്. ആ ദിനത്തിലെ ഒരു ദിനം മാത്രമല്ല, ബാക്കി വരുന്ന ദിവസങ്ങളിലും നിങ്ങളെല്ലാവരും സെമിനാരിക്ക് വേണ്ടിയും അവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമേ. 120 വിദ്യാർത്ഥികൾ കോട്ടയം സെമിനാരിയിൽ മാത്രം പഠിക്കുന്നു. മറ്റ് മാർത്തോമാ CSI സെമിനാരികളോട് കൂടി ചേർന്ന് FFRRC എന്നുള്ള പേരിൽ ഫെഡറേറ്റഡ് ഫാക്കൾട്ടി ആയിട്ട് ഹയർ സ്റ്റഡീസിന്, MTH മാസ്റ്റേഴ്സിനും ഡോക്ടറേറ്റിനും ഒക്കെയുള്ള പഠന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ സെമിനാരി. ഹയർ സ്റ്റഡീസിന് ഏതാണ്ട് 50 വിദ്യാർത്ഥികളോളം പഠിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ സെമിനാരിയിൽ വന്ന് പഠിക്കുന്നുണ്ട്. അതിൽ 25 വിദ്യാർത്ഥികൾ ഹയർ സ്റ്റഡീസിനുള്ളത് നമ്മുടെ സെമിനാരിയിലാണ് അവർ താമസിക്കുന്നത്. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, ഇതിൻ്റെ അധ്യാപകർ, മറ്റ് സ്റ്റാഫ് എല്ലാം കൂടെ ഏതാണ്ട് 150-170 പേരോളം ദിനംതോറും അവിടെ കഴിയുകയാണ്. ഇതിനുള്ള ചെലവുകളെന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ളത് ഈ കവർ പിരിവിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ്. അത് എല്ലാവരും ഓർക്കുകയും അറിയുകയും വേണം. സ്ഥിരമായ വിദേശ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന
ഇന്ത്യയിലെ ചുരുക്കം സെമിനാരികളിൽ ഒന്നാണ് നമ്മുടേത്. വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. നമുക്ക് കെട്ടിടങ്ങൾ പണിയാനൊക്കെ വിദേശ സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ദൈനംദിന പ്രവർത്തനത്തിന് വിദേശങ്ങളിലുള്ള നമ്മുടെ ആളുകൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ, അതിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷേ വിദേശ ഏജൻസികളുടെ രാജ്യങ്ങളുടെ സഹായങ്ങളൊന്നും നിരന്തരം ദൈനംദിന പ്രവർത്തനത്തിന് നമുക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ ആളുകളുടെ സന്മനസ്സുകൊണ്ട് മാത്രമാണ് സെമിനാരി നടക്കുന്നത്. ഏതാണ്ട് 75,000 രൂപ ഒരു വർഷം ഒരു വിദ്യാർത്ഥിക്ക് ചിലവാകുന്നുണ്ട്. 75,000 25,000 രൂപയോളം നമ്മൾ വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസായി ഒരു വർഷം വാങ്ങുന്നുണ്ട്. ബാക്കി ഏതാണ്ട് 50,000 രൂപ ഒരു വിദ്യാർത്ഥിക്ക് പുറത്തുനിന്ന് കണ്ടെത്തണം. അതിൻ്റെ പ്രധാന സ്രോതസ്സാണ് സെമിനാരി ദിനത്തിലെ കവർ പിരിവ്. ഫ്രണ്ട്സ് ഓഫ് സെമിനാരി എന്ന് പറയുന്ന ഒരു കൂട്ടം സെമിനാരിയെ പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 1,000 രൂപ വീതം എല്ലാ വർഷവും സംഭാവനകൾ നൽകി സെമിനാരിയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഫ്രണ്ട്സ് ഓഫ് സെമിനാരി എന്ന് പറയുന്നത്. അവരുമായിട്ട് സെമിനാരി പ്രത്യേകമായിട്ട് ബന്ധത്തിലിരിക്കുകയും അവരുടെ പേരുകൾ അവിടുത്തെ വിശുദ്ധ ത്രോണോസിൽ പ്രത്യേകമായിട്ട് കുർബാനകളിലെല്ലാം ഓർക്കുകയും വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ടി നിരന്തരമുള്ള അവരുടെ പ്രാർത്ഥനകളിൽ ആ പേരുകൾ വെച്ച് ഓർത്ത് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നു. അപ്പോൾ 1,000 രൂപ വീതം തന്ന് സഹായിക്കാൻ ഇന്ന് വലിയ ഒരു തുകയൊന്നും അല്ലാതെ ഫ്രണ്ട്സ് ഓഫ് സെമിനാരി എന്നുള്ള നിലയിലേക്ക് നിങ്ങൾക്ക് സെമിനാരിയെ സഹായിക്കാൻ സാധിച്ചാൽ ഏറ്റവും വലുത് 1,000 രൂപ ഏറ്റവും കുറഞ്ഞ തുകയെന്നേ വെച്ചിട്ടുള്ളൂ കേട്ടോ, അതിന് മുകളിലേക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല. പലരും ഒരു വർഷത്തെ ഒരു വിദ്യാർത്ഥിയുടെ ചെലവ് തരുന്നവരുണ്ട്. 75,000 രൂപ എൻ്റെ വകയായിട്ട് ഈ വർഷം ഒരു വിദ്യാർത്ഥിയുടെ ചെലവ് എന്ന് പറഞ്ഞ് നൽകുന്നവരുണ്ട്. അതുപോലെ എല്ലാം സഹായിക്കുന്നവരെ പ്രത്യേകം നന്ദിയോടെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ പള്ളികളിൽ കവറുകളൊക്കെ എത്തിയിട്ടുണ്ട്, കവറുകൾ വിതരണം ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ കവറുകളിൽ നിങ്ങളുടെ എല്ലാം നിക്ഷേപങ്ങൾ ഇട്ട് കൊടുക്കണം. ഇവിടെ ഇരിക്കുന്നവരല്ല, നമ്മുടെ മറ്റ് പ്രദേശങ്ങളിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇരുന്നുകൊണ്ട് എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ട് എന്നെനിക്കറിയാം. എല്ലാവരോടുമുള്ള എൻ്റെ ഒരു അപേക്ഷയാണ്, അഭ്യർത്ഥനയാണ്, വൈദിക സെമിനാരിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായിട്ട് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. നിങ്ങളുടെ സഹായത്താലാണ് പ്രധാനമായിട്ടും നമ്മുടെ 2 സെമിനാരികളും നടന്നു പോകുന്നത് എന്നുള്ളത് ഓർക്കണമേ. കഴിവിനനുസരിച്ച് കൊറോണ കാലമൊക്കെ ആണെന്നുള്ളത് അറിയാം. കോവിഡ് എല്ലാത്തിനും നമ്മൾ ഒരു എക്സ്ക്യൂസായിട്ട് പറയാൻ ഇടവരാതെ ഈ കോവിഡ് കാലത്തും അവനവനാലാവുന്ന രീതിയിൽ സഹായിക്കണമെന്നുള്ള അപേക്ഷയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെല്ലാം എൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ധന്യരാക്കുകയും ഈ ആഴ്ച അവസാനം നടക്കുവാൻ പോകുന്ന സമ്മേളനം വളരെ ഭംഗിയായി തീരുവാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വചനങ്ങൾ അവസാനിക്കും.